സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് ബോൾസ് ജാക്കബെറ്റ് സിറിയൻ പഴയപള്ളി ആഭിമുഖ്യത്തിൽ നടക്കുന്ന സുവിശേഷ ശുശ്രൂഷയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പരിശുദ്ധ സഭയിലെ ഏറ്റവും വലിയ ഒരു പെരുന്നാളാണ് പെന്തുക്കൂസി പെരുന്നാൾ പരിശുദ്ധാത്മാവിൻ്റെ പെരുന്നാളാണ് പെന്തുക്കൂസി പെരുന്നാൾ ഇന്ന് അനേകം ആളുകളുടെ നാവിലൂടെ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് പരിശുദ്ധാത്മാവ് എന്ന വാക്ക് അനേകം ഗാനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഗാനങ്ങൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആഴമായി തിരിച്ചറിയുക എന്നുള്ളതും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ ബഹുമാനിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലപ്പോഴെങ്കിലും ഈ വാക്കുകൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് ആ നാമത്തിൻ്റെയും അതുപോലെ ദൈവത്തിൻ ദൈവത്തോടും ചെയ്യേണ്ട ആദരവ് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കും ആയതുകൊണ്ട് ഇന്നത്തെ ഈ കൺവെൻഷനിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവ് ദൈവമാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് തൃത്വിക ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു പരിശുദ്ധ തൃത്വത്തിൽ നാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് തൃത്വം ആ തൃത്വത്തിലെടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം അതുകൊണ്ട് നമ്മളാരും നമ്മുടെ ആഗ്രഹപ്രകാരമോ ഇഷ്ടപ്രകാരമോ ഒന്നും ഈ ഭൂമിയിൽ ജനിച്ചവരല്ല നമ്മളൊക്കെ പലതും പലരും ആയിത്തീരുന്നത് നമ്മളായിട്ട് ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു വ്യക്തി വൈദികനാകാൻ ആഗ്രഹിക്കുമ്പോൾ സെമിനാരിയിൽ അപേക്ഷ കൊടുത്ത് അപേക്ഷ സ്വീകരിച്ച് നമ്മളെക്കുറിച്ച് നമ്മളാണ് ആദ്യം തീരുമാനമെടുക്കുന്നത് ഞാനൊരു വൈദികനാകാൻ പോകുന്നു ഞാനൊരു എൻജിനീയർ ആകാൻ പോകുന്നതെങ്കിൽ ആദ്യം തീരുമാനമെടുക്കുന്നത് ഞാനാണ് അതിനുശേഷം ഞാൻ അതിനു വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്നു കാര്യങ്ങൾ ചെയ്യും എന്നാൽ നമ്മുടെ ജന്മത്തിന് പിന്നിൽ നമ്മൾ നമ്മളാരും അപേക്ഷ കൊടുത്തിട്ടുണ്ടായ സംഭവമല്ല മറിച്ച് നമുക്ക് പിന്നിൽ ദൈവമാണ് അപ്പോൾ ദൈവം പറഞ്ഞു നമുക്ക് നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിക്കാം അതുകൊണ്ടൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന എന്ന് പറയുന്നത് ദൈവ സ്വഭാവവും ദൈവ സാദൃശ്യവും ഉള്ളവനായ അവൻ വളരുക എന്നുള്ളതാണ് അതിനാവശ്യമായ സാഹചര്യങ്ങളാണ് ദൈവം ഒരു മനുഷ്യന് നൽകിയിരിക്കുന്നത് അതിനാവശ്യമായ സാഹചര്യങ്ങളാണ് ദൈവം മനുഷ്യന് സൃഷ്ടിച്ചു കൊടുത്തത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുന്ന സൃഷ്ടികരണം ദൈവത്തിൻ്റെ കരവേല നാം അവിടെ കാണുകയാണ് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ആകാശത്തെയും ഭൂമിയേയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും വൃക്ഷങ്ങളെയും സസ്യലതാദികളെയും വിഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കരയും കടലുമൊക്കെ സൃഷ്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനത്തിൽ നാം കാണുന്നത് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന് പറഞ്ഞ ശേഷം പ്രകാരം പറയുന്നു ഇതാ വെള്ളത്തിൻ്റെ മേൽ ആത്മാവ് പരിവർത്തിച്ചു അപ്പോൾ ആദ്യം നമ്മൾ ബൈബിൾ കാണുന്നത് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ മനുഷ്യൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് പിന്നീട് നമ്മൾ ഓരോന്നും സത്യത്തിൽ നടക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വചനത്തിലൂടെ പരിശുദ്ധാത്മാവായ ദൈവമാണ് ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ പ്രവർത്തികളും ചെയ്തിട്ടുള്ളത് മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയപ്പോൾ സംഭവിച്ചത് അവനിൽ പരിശുദ്ധാത്മാവിനുള്ള സ്വാതന്ത്ര്യം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുവന്നു ഒരു മനുഷ്യൻ്റെ പാപമെന്ന് പറയുന്നത് ആ പാപം എന്ന പ്രവൃത്തിയല്ല അവനെ പ്രശ്നത്തിലാക്കുന്നത് അതുവഴി അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യവും അതിനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാത്രമല്ല പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ഉടമ പിശാചായതുകൊണ്ട് പിശാചിന് പ്രവർത്തിക്കാൻ അവസരവും അവിടെ ഉണ്ടാകും അതാണ് പാപമെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവ സ്വഭാവത്തിലേക്കും സാദൃശ്യത്തിലേക്കും അവൻ വളരേണ്ടതിൻ്റെ ഏറ്റവും വലിയ ഘടകമെന്ന് പറയുന്നത് ഒന്ന് പാപത്തെ നിർവീര്യമാക്കി പിശാചിനുള്ള അവസരങ്ങൾ നമ്മളില്ലാതാക്കണം തിന്മയ്ക്കുള്ള അവസരങ്ങളെ നമ്മളിൽ ഇല്ലാതാക്ക നിർവീര്യമാക്കണം രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യനിൽ നടക്കേണ്ടത് പാപത്തിൽ വീണു പോയ മനുഷ്യനിൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കണം അപ്പം പരിശുദ്ധാത്മാവായ ദൈവം മനുഷ്യഹൃദയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് പുറന്തള്ളപ്പെട്ട ശേഷം ദൈവത്തിൻ്റെ ഹിതപ്രകാരം എന്നും മനുഷ്യൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്ന് ഏഴ് ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പം പരിശുദ്ധാത്മാവ് കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അങ്ങനെയാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ കാണുന്ന ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇതിൻ്റെ എല്ലാം പിന്നിൽ തൃത്വിക ദൈവം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കാനാവില്ല ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കാൻ അത്ര എളുപ്പമുള്ള ഒരു സ്ഥലമല്ല ഈ ഭൂമി അതുകൊണ്ടാണ് മനുഷ്യന് രക്ഷയുടെ അനുഭവം ഉണ്ടാകണം രക്ഷ ആ രക്ഷ രണ്ട് കാര്യങ്ങളാണ് രക്ഷയിലൂടെ നിറവേറുന്നത് ഒന്ന് രക്ഷയിലൂടെ മനുഷ്യൻ്റെ പാപത്തെ നിർവീര്യമാക്കി ഇല്ലാതാക്കി കളയുന്നു അതിലൂടെ പരിശുദ്ധാത്മാവിന് ആ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യനിൽ രക്ഷ നടക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാപത്തെ നിർമൂലനം ചെയ്യുക നിർമ്മാർജ്ജനം ചെയ്യുക നിർവീര്യമാക്കി കളയുക അതോടുകൂടി സാത്താന് ഒരവസരമില്ലാതാകും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു അതോടുകൂടി ആ മനുഷ്യൻ ആ മനുഷ്യനെ അവൻ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് ദൈവ സ്വഭാവത്തിലേക്കും സാദൃശ്യത്തിലേക്കും ക്രമേണ ക്രമേണ നയിക്കും അങ്ങനെ അവനെ നിത്യതയിൽ കൊണ്ടെത്തിക്കും നിത്യതയാണ് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഒരിക്കലും നശിക്കാതെ എന്നും നിലനിൽക്കുന്നവൻ മരണമില്ലാത്തവൻ നമ്മൾ പ്രാർത്ഥന മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു അപ്പം അങ്ങനെ ഒരു മരണമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എന്നേക്കുമായി ദൈവ സ്വഭാവ സാദൃശ്യങ്ങളിലേക്ക് വളർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ മനുഷ്യൻ്റെ പാപങ്ങൾ എന്നേക്കുമായി നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു ഇതാ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഗബ്രിയൽ ദൈവദൂതൻ കന്യകം പറയാമെന്ന് പറയും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും അതുകൊണ്ട് ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തിയാണ് അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവാണ് അബ്രഹാമിനെ നയിച്ചത് സാമൂഹലിനെ തെരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവാണ് മക്കറിയ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് മക്കളില്ല അവൾ ദേവാലയത്തിൽ വന്നിരുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിടെ സഹകരിച്ചു പ്രാർത്ഥനയിലൂടെ ദൈവത്തോടടുത്തു പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കിട്ടി ഇതാ മക്കളില്ലാത്ത ആ ദമ്പതികൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു അവനാണ് സാമൂഹൽ ആത്മാവുള്ളവൻ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദാവീദിൻ്റെയും ശലോമോൻ്റെയും ശൗലിൻ്റെയും ഒക്കെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും സാമൂഹലിലൂടെ ശൗലിനെ വിളിക്കുമ്പോൾ അത് വ്യക്തമാണ് അതുപോലെ ദാവീദനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് വ്യക്തമാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആത്മാവുള്ള സാമൂഹലാണ് ആത്മാവിൽ പ്രചോദിതനായി ഒരു കഴുതയെ നഷ്ടപ്പെട്ട കഴുതിയെ തേടിപ്പോയ ശൗലിനെ വിളിച്ച് രാജാവാക്കിയത് അവൻ്റെ ഒരു രാജാവാകാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ല ആഗ്രഹിച്ച പലരുമുണ്ടെങ്കിലും അത് സാധിച്ചില്ല ദൈവത്തിൻ്റെ ആത്മാവാണ് അവൻ അവസരം കൊടുത്തത് ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് ക്രൈസ്തവരായി യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്ന ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് നമ്മുടെ കഴിവുകൊണ്ടും ശക്തി കൊണ്ടും മാത്രമല്ല ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അത് നമ്മൾ അംഗീകരിക്കണം അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ വിശ്വസിക്കുകയും അവൻ്റെ നാമത്തെ ഏറ്റുപറയുകയും വഴി നമ്മുടെ പാപങ്ങൾ നിർവീര്യമാക്കപ്പെടുകയാണ് ആ പാപവിമോചനത്തിൻ്റെ അനുഭവം നമ്മളിൽ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയാണ് നമുക്ക് കുദാശകളെ ദൈവം നൽകിയത് ഇന്നും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ അനുഭവം പാപവിമോചനത്തിൻ്റെ അനുഭവം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിലേക്കും ശക്തിയിലേക്കും വരാൻ ആഗ്രഹിക്കുന്നവർ വെറുതെ മുകളിലേക്ക് നോക്കുക കൊണ്ട് മാത്രമായില്ല പരിശുദ്ധാത്മാവിന്ന് വിളിച്ചത് കൊണ്ട് മാത്രമായില്ല മറിച്ച് പരിശുദ്ധാത്മാവിനോട് സഹകരിക്കണം അതെങ്ങനെയാണ് ഇതാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ നടക്കുന്നു അതിനോടൊക്കെ നമ്മൾ സഹകരിക്കണം അതിലേറ്റവും വലിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം യേശുക്രിസ്തുവിനെ മനുഷ്യാവതാരമാണെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിനെ ദൈവമായി വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സഹകരണം അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ഏറ്റു പറയുന്നവർക്ക് പരിശുദ്ധാത്മാവിന് കിട്ടുമെന്നൊക്കെ പറയാൻ കാരണം അങ്ങനെ യേശുക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ മനസ്സിൽ ആത്മാവിൽ വിട്ടു കൊടുക്കണം അതോടൊപ്പം തന്നെ വിശ്വസിച്ചവർ ഒറ്റ സമൂഹമായി അവർ മാമോദീസ മുങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതൊരു ഉടമ്പടിയായി അംഗീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവൻ്റെ ശരീരമായി സ്വന്തം ശരീരത്തെ വിട്ടുകൊടുക്കലാണ് സത്യത്തിൽ മാമോദീസ അങ്ങനെയെങ്കിൽ സഭയാകുന്ന ശരീരത്തോട് നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിന് കൊടുത്തു അങ്ങനെ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും പാവവിമോചനം അനുഭവിക്കുകയും ചെയ്ത വ്യക്തികളെയാണ് ദൈവം ഉയർത്തി പരിശുദ്ധ സഭയ്ക്ക് വളരുവാൻ ഒരു ഉപകരണമാക്കി മാറ്റിയത് പരിശുദ്ധ സഭയെ വളർത്തുവാൻ സുവിശേഷ ശുശ്രൂഷകളെ വളർത്തുവാൻ തലമുറകളിൽ വളർത്തുവാൻ ഉപകരണമാക്കി തീർത്തത് അങ്ങനെ സൗകര്യത്തിലാണ് അവരെ നമ്മൾ വിളിക്കുന്ന വിശുദ്ധ പിതാക്കന്മാരും വിശുദ്ധന്മാരും രക്തസാക്ഷികളും സഭയുടെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നവരാണ് ഇന്ന് കാണുന്ന ദേവാലയങ്ങളോ ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ ചാരിറ്റബിൾ സ്ഥാപനങ്ങളൊക്കെ സഭയുടെ ആസ്തിയായി കാണുന്ന ഒരു തെറ്റായ കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അതൊക്കെ ആവശ്യമാണ് ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് സഭയിൽ വിശുദ്ധന്മാരും രക്തസാക്ഷികളും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൈവിക വെളിപാടുകളുമാണ് അപ്പോൾ അതിലൂടെ അവർ നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് രക്ഷ പ്രാപിക്കേണ്ടത് രക്ഷപ്രാപിക്കാനുള്ള ഒന്നാമത്തെ മാർഗം യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപത്തെ ഉപേക്ഷിക്കുക ലി ഉണ്ടായിരുന്ന പാപങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുക രണ്ടാമത്തെ കാര്യം പരിശുദ്ധാത്മാവിലൂടെ സഹകരിക്കുക പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും എല്ലാം ഉപയോഗിക്കാൻ തുടങ്ങും അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രവർത്തിക്കുക ദാനങ്ങൾ വരങ്ങൾ ഒരു വ്യക്തി യേശുക്രിസ്തുവിൻ്റെ രക്ഷണയ പ്രവർത്തനത്തോട് സഹകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിതനായി തീരുകയാണെങ്കിൽ അവരെ യേശുവിലേക്ക് പാവവിമോചനത്തിലേക്ക് വീണ്ടെടുത്ത് അവരെ പരിശുദ്ധാത്മാ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ഉപകരണമാക്കും അതിന് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനുമായി നൽകുന്ന ഒരു ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഒരു വ്യക്തി യേശുവിലേക്ക് വന്നു അയാള് യേശുവിനെക്കുറിച്ച് നല്ല ബോധ്യുണ്ടായി യേശു എൻ്റെ രക്ഷകനാണ് എന്നെ ദൈവ സ്വഭാവത്തിലേക്ക് വളർത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ വന്നിരിക്കുന്നവനാണ് യേശു പരിശുദ്ധാത്മൻ്റെ പ്രവർത്തനമാണ് യേശു യേശുവിനെ വിശ്വസിച്ചു ഏറ്റു പറഞ്ഞു തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് തൻ്റെ സ്നേഹരാഹിത്യത്തെക്കുറിച്ച് പശ്ചാത്തലിച്ചു അതോടുകൂടി അവൻ്റെ പാപങ്ങളെല്ലാം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടും പിന്നീട് പിന്നീടവന് ഒരു ദൈവിക സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റും രക്ഷയുടെ സന്തോഷം ധ്യാനമൊക്കെ കൂടുന്ന മനുഷ്യർക്ക് ഇങ്ങനത്തെ സന്തോഷമൊക്കെ പലർക്കും കിട്ടാറുണ്ട് ധ്യാനം കൂടി പുറത്തിറങ്ങി പിന്നെ അവൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കണം അവൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നതോടുകൂടി പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങും അവൻ്റെ ജീവിതത്തെ വിജയകരമാക്കി തീർക്കും അവൻ്റെ പ്രവർത്തികളെ വിജയകരമാക്കി തീർക്കും അവൻ്റെ ജോലിയെ വിജയകരമാക്കി തീർക്കും അവൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങും സമ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങും അവന് രോഗശാന്തി കിട്ടും അങ്ങനെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവന് നിറയ്ക്കാൻ തുടങ്ങും അപ്പോൾ ഒരു സാക്ഷിയായി ആത്മാവിൻ്റെ സാക്ഷി പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷി അങ്ങനെ സാക്ഷിയായി തീർന്ന പലരും പിൽക്കാലത്ത് ഇങ്ങനെ ചിന്തിക്കും ദൈവമേ അങ്ങനെയെങ്കിൽ ഈ രക്ഷ മറ്റൊരുത്തിന് കൊടുക്കണമല്ലോ അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവനിരിക്കുമ്പോൾ അവനത് വെളിപ്പെടുത്താനായിട്ട് ഒരു യേശു ദൈവമാണ് നിനക്ക് വേണ്ടി രക്ഷയ്ക്ക് വന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അവൻ്റെ മാനുഷ്യ കൊണ്ടും അവനെ കൊണ്ടാവില്ല അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം ആ മനുഷ്യനിലൂടെ പ്രവർത്തിക്കും ഒരു രോഗിയാണെങ്കിൽ രോഗശാന്തിയായി പ്രവർത്തിക്കും ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞു അപ്പോൾ കർത്ത ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രോഗശാന്തി നടക്കും അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറിൽ പതിനഞ്ച് തൊട്ട് പതിനെട്ട് വചനം നിങ്ങൾ ലോകമങ്ങും പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നു പറഞ്ഞാൽ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ കൂടെ ആ വചനം സ്വീകരിക്കുന്നവരോട് ഈ അടയാളം ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തും പിശാചുക്കളെ ബഹിഷ്കരിക്കും അപ്പം പരിശുദ്ധാത്മാവ് രോഗികളെ സുഖപ്പെടുത്തും പിശാചിനെ ബഹിഷ്കരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ പല വ്യക്തികളും ചിന്തിക്കാറുണ്ട് എൻ്റെ പ്രത്യേക പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും ശക്തിയുടെ അടയാളമാണ് എന്നിൽ പ്രവർത്തിക്കുന്ന വരദാനങ്ങൾ അല്ല ഇത് പരിശുദ്ധാത്മാവ് ദൈവമാണ് ഒരു വ്യക്തിയാണ് ഈ വ്യക്തി ആത്മാവായത് നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ച് നമ്മൾ രക്ഷയുടെ ഭാഗമായി മാറിയതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു പ്രവർത്തിക്കുന്നു അത്രയും മാത്രം നടക്കുന്നുള്ളൂ അത് അംഗീകരിക്കാൻ ഒരു വ്യക്തി തയ്യാറാണെങ്കിൽ ആ വ്യക്തിയിലൂടെ യഥേഷ്ടം ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റും രോഗശാന്തികൾ നടക്കും അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും എല്ലാം നടക്കും ഇന്ന് പലപ്പോഴും അത് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ വ്യക്തിയുടെയോ കഴിവുകളായി പലപ്പോഴും ആരോപിക്കപ്പെടുന്നുണ്ട് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനടയായി തീരും അങ്ങനെ വ്യക്തികളിലൂടെയൊക്കെ പ്രവർത്തിക്കും ആ വ്യക്തികൾക്ക് ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവരോട് പ്രവർത്തിക്കാൻ പറ്റുന്നത് ആ സ്ഥാപനത്തിന് ആ ബോധ്യമുള്ളതാണ് സ്ഥാപനത്തിനെ പ്രവർത്തിക്കുന്നത് എന്നാൽ ചില വ്യക്തികൾ അതിനങ്ങനെ കാണാൻ സാധ്യ ഇടയായി ആളുകൾ അങ്ങനെ കാണും ഈ വ്യക്തി വഴിയാണല്ലോ നടക്കുന്നത് ഈ സ്ഥാപനം വഴിയാണല്ലോ നടക്കുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് ഈ വസ്തുവഴിയാണ് ഈ ഫോട്ടോ വഴിയാണ് അല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഉപകരണമാക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവായ ദൈവത്തെ ആദരിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മറ്റൊരു പ്രവൃത്തിയാണ് സഭ എന്ന് പറയുന്നത് അത് സഭ അംഗീകരിക്കണം ഞങ്ങളാരുടെയും പ്രവൃത്തിയല്ല ഇത് ഞങ്ങളാരും ആഗ്രഹിച്ചിട്ടുണ്ടായതല്ലേ ഇത് ദേശക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് സഭ സഭ അങ്ങനെ സഭ അംഗീകരിക്കാൻ എപ്പോൾ തയ്യാറാകുന്നു ക്രൈസ്തവ സഭകൾ തയ്യാറാകുന്നു ആ തയ്യാറാകുന്ന സഭയിലൂടെ ദൈവത്തിൻ്റെ ലക്ഷണീയമായ വലിയ പ്രവർത്തനങ്ങൾ നടക്കും അതിനു പകരം യൂണിറ്റോ സഭ തന്നെയോ അത് അംഗീകരിക്കാതെ ക്രിസ്തുവിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിർവിജീവമാകാതെ നിർജ്ജീവ പ്രവർത്തികളിലേക്ക് പോകും ജീവൻ പ്രദാനം ചെയ്യാത്ത പ്രവർത്തനങ്ങളിലേക്ക് പോയി പോയി അവസാനം ക്രിസ്തുവന്റെ ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരും അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആഘോഷങ്ങളും പെരുന്നാളുകളും പെരുന്നാളുകളുമൊക്കെ ഇഷ്ടംപോലെ നടന്നു പണം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെങ്കിലും സഭകൾ നിർജീവമായി തീർന്നു ദേവാലയങ്ങൾ അന്യമായി തീർന്നു അപ്പോൾ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനോട് അങ്ങേയറ്റം സഹകരിക്കണം എങ്ങനെയാണ് സഹകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുക്രിസ്തവൻ്റെ തിരുമൊഴികൾ അപ്പോ പഠിപ്പിക്കലുകൾ ഉൾക്കൊണ്ട് അതിൻ്റെ ആ ഉൾക്കൊണ്ടുകൊണ്ട് വേണം സഭ മുന്നോട്ട് പോകാൻ പ്രതിസന്ധികളുണ്ടാവാം പ്രയാസങ്ങളുണ്ടാകാം പ്രശ്നങ്ങൾ എന്നാലും ക്രിസ്തുവനേയും ക്രിസ്തുവിൻ്റെ വചനത്തെയും കൈവിടാതിരിക്കുക അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മനുഷ്യന് അതീതമായ ശക്തി സഭയിലൂടെ പ്രവർത്തിച്ച് ദൈവം ഇടപെട്ട് നമ്മളെ ഉയർത്തും അതിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം പലപ്പോഴും ദൈവം പ്രവർത്തിച്ചാലും നമ്മൾ അംഗീകരിക്കാൻ പലപ്പോഴും തയ്യാറാകും നമ്മുടെ മനുഷ്യബുദ്ധിക്കും മാനുഷികതകൾക്കും ചേർന്ന രീതിയിലുള്ള പ്രവർത്തികളിൽ നമ്മൾ നിലനിൽക്കുകയും ദൈവാത്മാവിൻ്റെ പ്രവർത്തന നിഷേധം ചെയ്യുന്നതോടുകൂടി നമുക്ക് വിജയമെന്ന് നമ്മൾ തോന്നുമ്പോൾ തന്നെ നമ്മൾ ക്രമേണ പരാജയപ്പെട്ട് പരാജയപ്പെട്ട് ഒന്നുമല്ല സ്ഥിതിയിലെത്തിച്ചേരാം ഇത് ക്രൈസ്തവ സഭകൾ എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് സഭയ്ക്ക് ദൈവം കൊടുത്ത സഭയിലൂടെ സഭ യേശുവിൻ്റെ ശരീരമാണല്ലോ അതിനുവേണ്ടി ഏറ്റു പറഞ്ഞപ്പെട്ട സമൂഹമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സഭയെ കർത്താവ് ഒരിക്കലും കൈവിടുകയല്ല ആരാണോ ക്രിസ്തുവിൻ്റെ വചനത്തിന് അന്യമായി പോകുന്നത് അത് വെട്ടപ്പെട്ട ശാഖ പോലെ കരിഞ്ഞു പോകും ഒരു ദേവാലയം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ലാത്ത ദേവാലയമാണെങ്കിൽ വെട്ടപ്പെട്ട ശാഖ കരിഞ്ഞുണങ്ങിപ്പോകും ഫലം പുറപ്പെടുവിക്കുകയല്ല നോർമലി ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകാം എല്ലാവർക്കും ചൊല്ലി ചൊല്ലി പാടി അങ്ങനെയൊക്കെ പോകാം അതിനപ്പുറത്തൊരു ജീവന്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ടാവില്ല അടുത്ത കാര്യം എന്ന് പറയുന്നത് കൂതാശയാണ് എന്ന് പറയുന്നത് എന്താണ് വചനത്തിൻ്റെ ആഘോഷമാണ് കൂതാശ അപ്പോൾ മനുഷ്യാവതാരം ചെയ്ത വചനം നമ്മുടെ ഇടയിൽ വീണ്ടും മാംസം ധരിക്കുകയാണ് നമ്മളിൽ മാംസം ധരിക്കലാണ് ശരിക്കും കൂതാശകള് മാമോദീസ എന്ന കൂതാശയിലൂടെ യേശുവുമായിട്ട് ഒന്നായി തീരുന്നു നമ്മളെ ഒന്നാക്കി തീർക്കുന്നു നമ്മുടെ പാപങ്ങളെല്ലാം എടുത്തു കളയുന്നു പരിശുദ്ധാത്മാനം പ്രവർത്തിക്കാനുള്ള ഒരു ആലയമായി നമ്മൾ വിട്ടുകൊടുക്കുന്നു വിവാഹമെന്ന കൂതാശയിലൂടെ ദൈവത്തിൻ്റെ ജീവൻ നൽകാനുള്ള ദൈവത്തിൻ്റെ ശക്തിയിലും കഴിവിലും പങ്കാളിയായി ജീവൻ്റെ കാവൽക്കാരായി ദൈവം കുടുംബജീവിതക്കാരെ മാറ്റുന്നു വിവാഹം എന്ന കൂതാശ കുംഭസാരം എന്ന കൂതാശ വഴി ബലഹീനതയിൽ അറിഞ്ഞറിയാതെ പോകുന്ന പാപങ്ങൾ കഴുകി അവനെ ശുദ്ധീകരിച്ച് വീണ്ടും അവനിൽ ദൈവാത്മാവിനെ പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കും പൗരോഹിത്യം എന്ന കൂതാശ വഴി ഈ പാപങ്ങളെല്ലാം ക്ഷമിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തെ ഈ കാലഘട്ടത്തിൽ മാംസം ധരിപ്പിക്കുവാനുമുള്ള അഭിഷേകമായി അതിനെ ദൈവം മാറ്റുന്നു ഇങ്ങനെ കൂതാശകളിലൂടെ ദൈവം പ്രവർത്തിക്കും പിന്നെ ഓരോ വ്യക്തിയുടെയും സുവിശേഷത്തോടുള്ള വിശ്വസതയോട് ചേർന്ന് പരിശുദ്ധാത്മാ പ്രവർത്തിച്ച് വ്യത്യസ്തമായ ഉപകരണങ്ങളാക്കി മാറ്റുന്നു ഒരു പക്ഷേ ഒരേ ഒരാളെ ഉപയോഗിക്കുന്നത് രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ മറ്റൊരാളെ ഉപയോഗിക്കുന്നത് ദൈവവചനം പ്രക പ്രഘോഷിക്കാൻ വേണ്ടിയാണ് മൂന്നാമതൊരാളെ ഉപയോഗിക്കുന്നത് പാവങ്ങൾക്കപ്പം കൊടുക്കാനായിരിക്കാം നാലാമത് ഒരാളെ ഉപയോഗിക്കുന്നത് ക്രിസ്തുവിൻ്റെ ബലിയും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ദേവാലയത്തിൽ തപസ് ഇരിക്കാനായിരിക്കാം മറ്റു ചിലരെ ഉപയോഗിക്കുന്നത് സന്യാസം ക്രിസ്തുവിൻ്റെ ആ ബ്രഹ്മചര്യം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ജീവിതം ബലി അർപ്പിച്ചുകൊണ്ട് ഒരു ബലിയായി ഒരു സന്യാസ ജീവിതം നയിക്കാനായിരിക്കാം മറ്റു ചിലരെ ഇത് ഉപയോഗിക്കുന്നത് ഇതാ മറ്റുള്ളവർക്ക് വേണ്ടി സൗഖ്യത്തിനായി പ്രവർത്തിക്കുന്ന ഡോക്ടറോ നേഴ്സോ ആയിട്ടായിരിക്കാം അങ്ങനെ പരിശുദ്ധാത്മ വിവിധ രീതിയിലും വിവിധ തരത്തിലും പ്രവർത്തിക്കുന്നു സഹകരിക്കുന്നവരിലൂടെ ചിന്തിക്കാൻ പറ്റാത്ത ഫ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവമിടയാക്കി തീർക്കും ആയതുകൊണ്ട് ഈ പെന്തിക്കോസിയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കാൻ തക്കവണ്ണം രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം ഒന്ന് യേശുക്രിസ്തുവിൻ്റെ രക്ഷയെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പാപങ്ങളെ കുറിച്ചോർത്ത് പശ്ചാത്തപിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് പാപം കഴുകിയ യേശുക്രിസ്തുവിന്റെ തിരു രക്തമാകുന്ന തിരിശരീരരക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കണം ഉപസാരിച്ച പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് രണ്ടാമത്തേത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും അതുപോലെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് എന്താഗ്രഹിക്കുന്നത് അതുപോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകൊടുക്കണം എങ്കിൽ നിത്യതയിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ തിരുസ്വരൂപങ്ങളായി മാറുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും ആ ഇതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ കൃപയും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ കൺവെൻഷന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് ബോൾസ് ജാക്കറിയൻ പഴയ പള്ളി പെങ്ങമുക്ക് ആ ദേവാലയത്തിലെ ദൈവമക്കളെയും അതോടൊപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇതിന് ഇത് സംഘടിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പള്ളി ഭാരവാഹികളെയും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദുഹാടൻ നാമത്തിൽ തന്നെ ആമി